തൃശൂർ ചിറ്റിലപ്പള്ളിയിലെ IAS എഞ്ചിനീയറിംഗ് കോളേജിൽ പോലീസും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടി. 10 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അധ്യാപകരെ പിരിച്ചുവിട്ട മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കാണ് പോലീസ് മർദ്ദനമേറ്റത്. ഐഡിയൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ കഴിഞ്ഞ 32 ദിവസമായി സമരത്തിലാണ്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട 3 അധ്യാപകരെ മാനേജ്മെന്റ് പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണിത്. സമരം മൂലം പഠനം മുടങ്ങുന്നെന്ന് പ്രിൻസിപ്പലിനോട് പരാതി പറയാനെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ലാത്തിചാർജ് ഏറ്റത്. സമരം തടയാനായി പ്രിൻസിപ്പലിന്റെ ആവശ്യപ്രകാരം കോളേജിലെത്തിയതായിരുന്നു പോലീസ്. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പോയ കുട്ടികൾക്കും ക്ലാസ് മുറിയിലായിരുന്ന പെൺകുട്ടികൾക്കും ലാത്തിചാർജിൽ പരിക്കേറ്റു. വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങി വന്നതും പ്രിൻസിപ്പളിനെ നേരെ കണ്ടു. പ്രിൻസിപ്പൾ നേരെ വന്ന് കയ്യിലും ബലമായി പിടിച്ച് ഫോൺ പിടിച്ച് വാങ്ങാൻ നോക്കി. അവസാനം ഞാൻ ഒച്ചും ബഹളം ഉണ്ടാക്കി മറ്റേ സെക്യൂരിറ്റി ഓഫീസറിനോട്. മാനേജ്മെൻറ്റിലുള്ള ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നു അവിടെ. വനിതാ പോലീസ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ള സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ടായിരുന്നു, പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പെൺകുട്ടികളടക്കമുള്ള പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് MLA മാരായ കെ രാധാകൃഷ്ണൻ, DS സുനിൽകുമാർ, ബാബു എം പാലിശ്ശേരി എന്നിവർ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി. കാരണം പെൺകുട്ടി കയ്യേറ്റം ചെയ്തു എന്ന് പെൺകുട്ടി റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരിക്കും ഒരു പെൺകുട്ടിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പരാതി ഇന്ന് SP കൊടുത്തിട്ടുണ്ട്. മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കുട്ടികളെയല്ല അറസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്, പ്രിൻസിപ്പളിനെ അറസ്റ്റ് ചെയ്യണം. മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനുമെതിരെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ഏഷ്യനെറ്റ് ന്യൂസ്, തൃശൂർ.